വ്യാജമായിട്ട് ഒരു ശവസംസ്കാര ചടങ്ങ് ഇംഗ്ലണ്ടില് വെറുതെ ഒരു യുവാവിന് തോന്നിയ ഐഡിയ ആണിത് പക്ഷേ അതൊരു വലിയ പൊല്ലാപ്പായി മാറി അശ്വജിത്താണ് ഉള്ളത് എ ജെ ഗുഡ് മോർണിംഗ് ഈ വാർത്ത വായിക്കുമ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് നടന്നതെന്നോ എന്താണ് കാര്യമെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ പ്രേക്ഷകരും ആ ഒരു അവസ്ഥ തന്നെയായിരിക്കും പറയൂ എന്താണ് നടന്നത് എന്താണ് സംഭവം സേ ഇത് ഗുഡ് മോർണിംഗ് ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നമുക്ക് നമ്മൾ നേരത്തെ മുന്നിലുള്ള വാർത്തയിൽ പറഞ്ഞ പോലെ തന്നെ പലർക്കും പല തെറ്റിദ്ധാരണകളും പലർക്കും പല ഹോബിയും ഒക്കെ ഉള്ള പോലെ തന്നെ ഇതൊരു യുവാവിൻ്റെ ഒരു എന്താ പറയുക ഒരു കടന്ന കൈ എന്ന് വേണമെങ്കിൽ പറയാം അത് ഒരു ഒരു വലിയൊരു സമൂഹത്തെ മൊത്തം പ്രശ്നമാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ എക്ര വളരെ ലളിതമായി പറയുകയാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു യുവാവിന് പെട്ടെന്ന് തോന്നുകയാണ് എനിക്കൊരു ശവസംസ്കാര ചടങ്ങ് ഒന്ന് കണ്ടാൽ കൊള്ളാം അല്ലെങ്കിൽ ഒരു ശവസംസ്കാര ചടങ്ങ് നടത്തിയാൽ കൊള്ളാമെന്ന് ഒരു പെട്ടെന്നൊരു ആഗ്രഹം തോന്നുകയാണ് അതിന് ആ യുവാവ് കണ്ടെത്തിയത് തൻ്റെ ഒരു സഹോദരൻ മരിച്ചെന്നൊരു വ്യാജ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഈ വ്യാജമായൊരു ശവപ്പെട്ടി ഉണ്ടാക്കി നേരെ പള്ളിയിലേക്ക് ചെല്ലുകയാണ് അവരുടെ വിശ്വാസപ്രകാരം ഈ ചടങ്ങ് നടത്തുന്നതിനായിട്ട് അപ്പോൾ ഈ ചടങ്ങിൻ്റെ അനുബന്ധമായി കുറേ ആളുകൾ വേണമല്ലോ ബന്ധുക്കൾ വേണം ഈ ചടങ്ങ് നടത്തുമ്പോൾ ഈ നമ്മൾ കൊയർ സോങ് ഒക്കെ പാടാൻ ആളുകൾ വേണം എല്ലാ തരത്തിലുമുള്ള സെറ്റ് ചെയ്തു കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റ് ചെയ്തു ബന്ധുക്കളായിട്ട് പാട്ട് പാടാനുള്ള സംഘങ്ങളെ സെറ്റ് ചെയ്തു ഈ മൃതദേഹം ചുമക്കാനുള്ള ആളുകളെ സെറ്റ് ചെയ്തു ഇതെല്ലാം ഈ യുവാവ് ഈ പറഞ്ഞതുപോലെ ഒരു വ്യാജമായൊരു സംസ്കാര ചടങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തു നേരെ പള്ളിയിലേക്ക് പോയി ഈ ചടങ്ങുകൾ തുടങ്ങുകയും ചെയ്തു ഈ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ പള്ളിയിലെ പുരോഹിതന് ചെറിയൊരു സംശയം വന്നത് അങ്ങനെ സംശയം വന്ന് ഈ കോഫിൻ അഥവാ ഈ ശവപ്പെട്ടി തുറന്നു നോക്കിയപ്പോഴാണ് അത് കാലിയായിരുന്നു ഈ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ സംഭവം പുറത്തു വരുന്നത് ഏതായാലും ആ യുവാവിനൊരു ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്തെന്ന് പറയാൻ പറ്റില്ല അതൊരു കടന്ന കൈ അല്ലെങ്കിൽ ഒരു ഒരു തരത്തിൽ അതൊരു ഒരു ക്രൈം തന്നെയാണ് ആ യുവാവ് ചെയ്തത് അത് ലോകം മൊത്തം ഈ വാർത്ത പറഞ്ഞതോടെ ആ യുവാവിനെ തേടി പോലീസും ഒക്കെ എത്തിയിട്ടുണ്ട് അവസാനം അത് പണി കിട്ടി ഇങ്ങനെയൊരു വ്യാജ ചടങ്ങുണ്ടാക്കി നാട്ടുകാരെ മൊത്തം പറ്റിച്ച കുറ്റത്തിന് അയാളിപ്പോൾ ഏതായാലും ആ യുവാവ് ഇപ്പോൾ ഏതായാലും അധികാരികളുടെ കൈവശമാണുള്ളത് പോലീസിൻ്റെ കൈവശമാണുള്ളത് ഏതായാലും സംഗതി വലിയ പൊല്ലാപ്പായി മാറി